അപ്രത്യക്ഷിതമായത് വഴികളിൽ സംഭവിക്കും എന്ന പ്രതീക്ഷ എപ്പോഴും മനുഷ്യനിൽ ഉണ്ടാകും. പലപ്പോഴും ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ചില പ്രതീക്ഷകളോടുകൂടി സഞ്ചരിക്കുന്നെങ്കിലും ജീവിതത്തിൻ്റെ വഴികളിൽ തടസ്സങ്ങളുണ്ടെന്നും അത് പ്രതിസന്ധികളാണെന്നും അത് ഒരു പക്ഷേ ജീവിതത്തെ വളർത്തേണ്ടതാണെന്നും നാം പഠിക്കണം. അപ്രത്യക്ഷിതമായത് നാം പ്രതീക്ഷിക്കാത്ത പലതും ജീവിത സാഹചര്യങ്ങളിൽ നടക്കുമെന്നുള്ളതാണ് മനുഷ്യന്റെ കഴിവുകളെ ദൈവം പരിശോധിക്കുന്നതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് എങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയും ഒരു പ്രതീക്ഷിക്കാത്ത സംഗതി നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ. മനുഷ്യൻ പലപ്പോഴും ഈ കാലഘട്ടത്തിലെ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്നത് പ്രതീക്ഷകൾ കപ്പുറത്ത് അവർ ഒത്തിരി ഒത്തിരി വളരെയധികം ധനവും കാര്യങ്ങളും വളരെ വേഗത്തിൽ സമ്പാദിച്ചുകൊണ്ടിരിക്കുക. ജീവിതത്തിലൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നേരിടുവാനുള്ള പ്രാപ്തി ഇവർക്കില്ല. പണ്ട് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന അതിൽ നിങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 3000 രൂപയുള്ളവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നവും നേരിടുവാൻ പ്രാപ്തമായിരുന്നു ആ ധനം. ഇന്ന് നാം മേടിക്കുന്നത് ലക്ഷങ്ങളും കോടികളുമാണ്. പക്ഷെ ഇവിടെ ലക്ഷങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രയോജനം ഭവിക്കുന്നില്ല, അവിടെ പരാജയപ്പെടുന്നു. അതുകൊണ്ട് മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേകത, നാം എല്ലാം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ അപ്രത്യക്ഷമായത്, നാം ചിന്തിക്കാത്തത്, നാം പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കും. ഇപ്പൊ നമ്മളെപ്പോഴും ഓർത്തിരിക്കണം എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. ദൈവം നമ്മളോട് ചോദിക്കുന്നത് നിന്റെ പ്രാർത്ഥനകളും നിന്റെ ഉപവാസങ്ങളും നിന്റെ ജീവിതങ്ങളും ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കുവാൻ നീ ഉപയോഗിക്കുക. നാം പലപ്പോഴും പ്രാർത്ഥനകൾക്ക് ശരണം വെക്കാറുണ്ട്, പ്രാർത്ഥനയിലും ആരാധനകളിലും ഒക്കെയും വളരെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ പ്രശ്നം ഇതാണ്, ജീവിത പ്രശ്നങ്ങളിൽ പ്രാർത്ഥന ഉപയോഗിക്കാൻ നമുക്കറിയില്ല. അവിടെയാണ് നമ്മൾ പിന്തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നത്, എന്താണ് ദൈവമേ മറ്റുള്ളവർക്ക് നീ പലതും കൊടുക്കുന്നു, എനിക്ക് ഇത്രയും പ്രാർത്ഥിച്ച് എനിക്ക് എന്തുകൊണ്ട്? പക്ഷെ ഒന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കുമെന്ന് അദ്ദേഹത്തിനറിയാം. പക്ഷെ ചിലർക്ക് അദ്ദേഹം കൊടുക്കും, അവന് കൊടുത്തില്ലെങ്കിൽ അവൻ പരാജയപ്പെടും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും അവനെന്തുകൊണ്ടെല്ലാം കൊടുത്തു. ഞാൻ ചിന്തിക്കുന്നത് അവന് കൊടുത്തില്ലെങ്കിൽ അവൻ വീഴുമല്ലോ എന്ന് കണ്ടിട്ടും കൊടുക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കുവാനുള്ള പ്രാപ്തിയുണ്ടെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ദൈവം നിസ്സാരമായി തള്ളും, അവന് കഴിവുണ്ട്, യോബിന് കഴിവുള്ളത് കൊണ്ട് ദീർഘനാളുകൾ വെച്ചു നിനക്ക് കഴിവുണ്ട്, എങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിടുക. അതുകൊണ്ട് ഒന്ന് ഓർക്കണം, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ജീവിതത്തിൻ്റെ വഴിയാത്രകളിൽ നാം പ്രതീക്ഷിക്കാത്ത പലതും ഉണ്ട് എന്നുള്ളത് നാം മറക്കരുത്. അത് വന്നു ചേരും. അതുകൊണ്ട് എന്തുകൊണ്ട് വന്നു എന്നുള്ളതല്ല, എങ്ങനെ അതിനെ നേരിടുന്നു എന്നുള്ളതാണ് നമുക്ക് ദൈവം തന്ന കഴിവെന്ന് ദൈവം പരിശോധിക്കുന്നത്. ജീവിതത്തിൽ ഓടിമറിയുകയല്ല ചെയ്യേണ്ടത്, ഓടി ഒളിക്കുകയല്ല ചെയ്യേണ്ടത്, കുരിശ് വരുമ്പോൾ കുരിശിൽ നിന്ന് മാറിപ്പോവുകയല്ല. പണ്ടുതൊട്ടേ മരങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നൂറ്റാണ്ടുകളായി നിങ്ങൾ കുരിശുകൾ ഉണ്ടാക്കുവാൻ മരങ്ങളെ ആ കാണുന്നുണ്ട്, മരങ്ങളോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും ക്രിസ്തു വാങ്ങുവാൻ തയ്യാറുള്ളൂ? കാരണം ക്രിസ്തുവായെങ്കിൽ മാത്രമേ ഈ മരക്കുരിശിന് ആവശ്യമുള്ളൂ.
നിങ്ങൾ കുരിശ് നിർമ്മിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രതീകങ്ങളെ നിർമ്മിച്ചു കൂട്ടുകയാണ്. പക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലും ക്രിസ്തുവാകാൻ കഴിയുമെങ്കിൽ മാത്രമേ ഈ കുരിശ് കൊണ്ട് ആവശ്യമുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതയാത്രകളിൽ ദൈവം പറയുന്നത് പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള മനുഷ്യന്റെ കുരിശ് നിർമ്മാണം മാത്രമല്ല, ആ കുരിശിൽ മരിക്കുവാനുള്ള മനുഷ്യന്റെ കുറവുകൾ ലോകത്തിലുണ്ട്. ഉണ്ട്. ഞാൻ മുമ്പേ സ്ത്രീകളോട് പറയുകയുണ്ടായി ഒരു കാര്യം, ജീവിതയാത്രകളിൽ ദൈവം എന്തുകൊണ്ട് വരുന്നില്ല എന്ന് എല്ലാ സഭകളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ദൈവത്തിന്റെ വരവ്. പക്ഷെ ഞാൻ പറഞ്ഞത്, ദൈവം ആഗ്രഹിക്കുന്ന ഓരോ വഴി നമ്മളെല്ലാം പൂർത്തീകരിച്ചാൽ ദൈവം എളുപ്പം വരും. നമ്മളാരും നമ്മുടെ വഴികൾ പൂർത്തീകരിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ വരവ് താമസിപ്പിക്കുന്നത്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യനിൽ എൻ്റെ പ്രതീക്ഷകൾ, ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യനിൽ കാണുവാൻ ആഗ്രഹിക്കുന്ന നമ്മളിൽ നിന്ന് കാണുവാൻ കഴിയാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ യാത്രകൾക്ക് വിദൂരത വരുന്നതെന്ന്, അല്ലെങ്കിൽ ദൂരം സംഭവിക്കുന്നത്, കാലദൈർഘ്യം സംഭവിക്കുന്നതെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നണം. പലപ്പോഴും എൻ്റെ മറ്റൊരു ചിന്തയിലേക്ക് പോയാൽ, ജീവിതത്തിൽ നാം സൂക്ഷിച്ചു വച്ചിരിക്കുന്നവയെല്ലാം നമുക്ക് ആവശ്യമുള്ളതല്ല ഇല്ലേ? നമ്മൾ പലപ്പോഴും അല്പം മറ്റ് രീതിയിൽ ചിന്തിക്കുന്നു. നമ്മളെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണോ? ആണോ? നിങ്ങളുടെ വീട്ടിൽ എത്രയോ പാത്രങ്ങൾ ഇരിപ്പുണ്ട്, ഇതെല്ലാ ദിവസവും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. നാം മേടിച്ചു വയ്ക്കുന്ന വസ്ത്രങ്ങളെല്ലാം ഒത്തിരി ഉപയോഗമുള്ളതാണോ എന്ന് ചോദിച്ചാൽ, കൂടുതലുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും മാസത്തിൽ, കാരണം ദിവസങ്ങളിൽ ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും ഇട്ടുകൊണ്ട് ഒരു പക്ഷെ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതാണോ? ആണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമാണ്. എല്ലാം ഒന്നും മനുഷ്യന് ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന എല്ലാ പാത്രങ്ങളും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളാകെ ഉപയോഗിക്കുന്ന നാലോ അഞ്ചോ പാത്രം, ബാക്കിയെല്ലാം നിങ്ങളിങ്ങനെ സൂക്ഷിച്ച്, ആരും വരാൻ പോലും നിങ്ങൾ ആഗ്രഹിക്കാറില്ല. മറ്റാരും വന്ന് ഇതെല്ലാം എടുക്കണ്ട. പിന്നെ സ്ത്രീകൾക്ക് ഇപ്പം കഴുകുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമാണ്. ഇച്ചിരിയൊക്കെ ചെറുതായിട്ട് ഞാനും പാത്രമൊക്കെ കഴിയുന്നതുകൊണ്ട് എനിക്കറിയാം, ഇത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ ഒന്ന് കൂടി കഴിയുമ്പോഴാണ് കൂടിയല്ലോ എന്ന് തോന്നുന്നു. കാരണം ഒരെണ്ണം കഴിയുമ്പോൾ നമ്മളാരും ഒരു കഴുകി എടുത്ത് പാത്രത്തിൽ അടുത്ത് വെക്കുമെന്നൊന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു മനുഷ്യന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലുള്ളത് ഒന്നും എല്ലാം ഒന്നും നമുക്ക് ആവശ്യമില്ല ഉണ്ട്. പക്ഷെ നമ്മളിതെല്ലാം ആവശ്യമുണ്ട് എന്ന രീതിയിൽ ഈ ലോകത്തിൽ ഇങ്ങനെ എല്ലായിടത്തും പോയി മേടിച്ചു വെക്കുക. നിങ്ങൾ മേടിച്ചു വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് ആലോചിക്കുക, എന്തിനാ മേടിച്ചു വെച്ചത്? സത്യം പറഞ്ഞ അടുത്ത വീട്ടിൽ കണ്ടത് എന്റെ വീട്ടിലില്ലെങ്കിലോ എന്നൊരു തോന്നലാകാം. മറിച്ചത് കൊണ്ടുള്ള വലിയ ആവശ്യങ്ങളുണ്ടോ? നാം ഇന്ന് മറ്റൊരാളെ നോക്കിയിട്ട് എനിക്കില്ല എന്ന് വിചാരിച്ചുണ്ടാക്കി തീർക്കുന്ന മനുഷ്യനാണ് നമ്മൾ. മറിച്ച് ഇതെന്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന, ഇന്ന് നമ്മുടെ അച്ഛനോട് കൂടി പ്രാർത്ഥിച്ചപ്പോൾ നല്ലൊരു ആരാധന എനിക്ക് തോന്നി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു, നമ്മളെപ്പോഴും ഇങ്ങനെയുള്ളതിനെയാണ് വാഞ്ചിക്കേണ്ടത്. എന്തൊരു സന്തോഷമാണ്, നമ്മളൊരു മനസ്സിനൊരു കുളിർമ, ഒരു ആനന്ദം. നമ്മളിങ്ങനെ ആനന്ദിക്കണം. ക്രിസ്തുവിന്റെ ആരാധനകളും പ്രാർത്ഥനകളും ഇതൊക്കെയാണ് ദൈവം പറയുന്നത് നീ സൂക്ഷിച്ചു വെക്കാൻ. പക്ഷെ നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിന്റെ നിക്ഷേപമുള്ളിടത്താണ് നിന്റെ മനസ്സ്. സത്യം പറഞ്ഞാൽ നമ്മളുടെയൊക്കെ നിക്ഷേപമില്ല. ഒന്ന് ഉറങ്ങുമ്പോൾ ഏത് കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതേ കൂടെയാണ് നമ്മൾ ആരെങ്കിലും ദൈവത്തെ കണ്ടുകൊണ്ടാണോ ഉറങ്ങുന്നത്? ആണോ? നമ്മുടെ നിക്ഷേപം എവിടെയല്ല? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ നിക്ഷേപമുള്ളിടത്താണ് നിന്റെ മനസ്സ് എപ്പോഴും വ്യാപരിക്കുന്നത്. വേറെ എങ്ങനെ വ്യാപരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ മക്കളെ കുറിച്ചുള്ള ആദ്യമായിരിക്കും ആകമാനമുള്ളത്. നിക്ഷേപം മുഴുവനും എവിടെയാണ്? ഇവൻ വളർന്നു വന്നിട്ട് കാണും ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ച് എന്ത് ചെയ്യും ദൈവമേ? കാരണം ഞാൻ താമസിക്കുന്ന അവിടുത്തെ വീടിന്റെ ഓണർ വലിയൊരു കമ്പനിയുടെ മുതലാളിയാണ്. എല്ലാ ദിവസവും ഇളയ മകനെ കുറിച്ച് എന്നെ കാണുമ്പോൾ എൻ്റെ അച്ഛൻ എന്തോ ചെയ്യും. അവന് 800,000 ബൈക്കൊക്കെ മതി, എന്തോ ചെയ്യാം. കാരണം എന്തു ചെയ്യാൻ, അവൻ കാണുന്ന ചാനൽ മുഴുവനും ഈ ഇങ്ങനെയൊക്കെ റേസ് മാത്രമാണ്, വണ്ടികൾ എങ്ങനെയാണ് ഓടുന്നു. കാരണം ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആരെയൊക്കെയാണ് ദർശനം കൊടുക്കേണ്ടതെന്നോ, എവിടെയാണോ നമ്മുടെ നിക്ഷേപം വെക്കേണ്ടതെന്നോ, എന്നിട്ട് മാതാപിതാക്കൾ അങ്ങ് കരച്ചില്ല എന്നാ എൻ്റെ മോൻ എന്ത് ചെയ്യാൻ പറ്റും. ഒന്നെനിക്കറിയാം, നാം കാണിച്ചു കൂട്ടേണ്ടതൊക്കെ മക്കൾ കാണിച്ചു കൂട്ടുന്നെന്ന് മാത്രമേ ഉള്ളൂ. ചില സന്ദർഭങ്ങളിൽ അഗസ്തീനോസൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ മോണിക്കയുടെ കരച്ചിലൊക്കെ കേൾക്കും.
ബാക്കിയെല്ലാം നിങ്ങളുടേത്, നിങ്ങളുടെ പ്രായത്തിൽ പണമില്ലാത്തതുകൊണ്ട് ചെയ്യാത്തതൊക്കെ ഈ പ്രായത്തിൽ മകന് ലഭിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ആംഗ്യജനനങ്ങൾ തന്നെയല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ വൃഥാവായിരിക്കാം, പൂർണ്ണ അളവിലുള്ള പ്രാർത്ഥനയായിരിക്കില്ല. ഞാൻ ഇതൊക്കെ നിസ്സാരവൽക്കരിക്കുകയല്ല കേട്ടോ, നിങ്ങളൊക്കെ ചെയ്യുന്ന പ്രാർത്ഥന മോശമാണെന്നോ എന്റെ പ്രാർത്ഥന ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പലപ്പോഴും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ എടുത്ത് പല തുറന്നു കാട്ടുമ്പോൾ ചിലപ്പോൾ ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണിത്, എവിടെയാണ് എന്നുള്ള. അതുകൊണ്ട് ജീവിതത്തിൽ നാം ചിലതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവ ധനമാകാം, ഇല്ലേ? ഇല്ലേ? ഇന്നലെ നമ്മുടെ ശ്രീശാന്തിന്റെ വീഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഓരോ മതി ജീവിതം, ഇല്ലേ? അതായത് തകരാനും തകർക്കാനും എന്നൊക്കെയാണ് ലോകം വിളിച്ചു പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ നിക്ഷേപം എവിടെയെങ്കിലും നാം ചിന്തിക്കാത്ത നിക്ഷേപങ്ങളിലേക്ക്, ധനത്തിലേക്ക്, അല്ലെങ്കിൽ ലോകത്തിലേക്ക് മനുഷ്യൻ ആകമാനം സഞ്ചരിക്കുമ്പോൾ അതൊരു പരാജയത്തിന്റെ രൂപമായിരിക്കാം. മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണ്. ഈ പറയുന്ന ആദ്യ വാക്കുകൾ നിങ്ങൾ എന്നോട് യോജിക്കുകയില്ല. ഞാൻ രണ്ടാമത്തത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം അത് ശരിയായിരിക്കാം. ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നവയല്ല നാം ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ലാത്തതാണ്, ഇത് നിങ്ങൾ സമ്മതിക്കില്ല. ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നതല്ല നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് ഇല്ലാത്തതാണ്. പക്ഷെ അടുത്തത് യഥാർത്ഥത്തിൽ സ്നേഹിച്ചത് എന്നും ഹൃദയത്തിൽ ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം അതിനോട്, അതല്ലേ? ഇപ്പൊ ഒന്ന് കല്യാണം കഴിച്ച് എന്തെങ്കിലും ഡിവോഴ്സ് ആയാലും അടുത്തത് ഉടനെ കെട്ടാൻ പറ്റും, വലിയ വിഷയമൊന്നുമില്ല. അല്ലെ, നമ്മുടെ സാധാരണ ഭാഷയാണ്. കാരണം ഇതിന്റെ അഗാധമായ ഒരു പ്രേമം ഞാൻ കണ്ടിട്ടുണ്ട്. വർഷങ്ങളോളം ഒരിക്കൽ വിവാഹം ചെയ്തതിനെ മതി എന്ന് പറഞ്ഞ് ജീവിച്ചവരുണ്ട്. മക്രീനെ, വിശുദ്ധ മക്രീനയെ കുറിച്ച് പറയുന്നത് അങ്ങനെയാ. നമ്മുടെ കപ്പദോക്യൻ പിതാക്കന്മാരുടെ ആ ശ്രേഷ്ഠ പിതാക്കന്മാരുടെ സഹോദരിയാണ്. സഹോദരി പറയുന്നത് ജീവിതത്തിൽ ഒരു വരന് വേണ്ടി ഒരു കല്യാണം കഴിക്കുവാൻ ആഗ്രഹിച്ച ഒരാളുണ്ട്, അദ്ദേഹം മരിച്ചു പോയപ്പോൾ ഞാൻ വിവാഹം ചെയ്തു, ഇനിയും വിവാഹം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒരു വലിയ സന്യാസിനിയായി ജീവിച്ചു ലോകത്തിന് കാണിച്ചു കിട്ടിയ. ഞാൻ പറഞ്ഞത് ഇന്നത്തെ ജീവിത കാലഘട്ടത്തിൽ ഇതിന് പ്രസക്തി നഷ്ടപ്പെട്ടു, അല്ലേ? നാം ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നവയെല്ലാം ഞാൻ ശരിക്കു പറഞ്ഞാൽ നിങ്ങളിതൊന്നും നമ്മൾ ആരും അതിനെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടില്ല. സ്നേഹിച്ചിട്ടുള്ളത് ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറുകയില്ല. നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, നമ്മുടെ ജീവിതത്തിലെ യാത്രകളിലെല്ലാം എത്രയെത്ര കാര്യങ്ങൾ ദൈനംദിനം മറന്നു പോകുന്നു, അല്ലേ? അമ്മമാരെയൊക്കെ അപ്പന്മാരെയൊക്കെ മക്കൾ മറക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ദുഃഖമാണ്. പക്ഷെ എനിക്കൊന്നറിയാം, നിങ്ങളുടെ പ്രാർത്ഥനകളും ആരാധനകളും ആത്മാർത്ഥമായി കൊണ്ട കണ്ടിട്ടുള്ള ഒരു കുഞ്ഞ് ജീവിതത്തിന്റെ ഏത് യാത്രകളിലും ഏത് എവിടെ സഞ്ചരിച്ചാലും അത് ഹൃദയത്തിൽ കയറിക്കൊണ്ടായിരിക്കും, യാതൊരു സംശയമില്ല. അത് മറക്കാൻ എങ്ങനെ പറ്റും? എന്റെ അമ്മയുടെ പ്രാർത്ഥന എനിക്ക് മറക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആത്മാർത്ഥമാണെങ്കിൽ, അമ്മ കാണിക്കുന്ന ജീവിതശൈലിയൊക്കെ അല്പം തെറ്റാണെങ്കിൽ ഒരുപക്ഷെ ജീവിതയാത്രയ്ക്കിടയിൽ നമ്മൾ സ്വയം അറിയാതൊരു പറഞ്ഞു പോകും അമ്മയുടെ ജീവിതവും. നമുക്കിന്ന് മാതൃകകൾ ഇന്ന് വളരെ കുറവാണ്, അല്ലേ? കഴിഞ്ഞ ആഴ്ച അധ്യാപകരുടെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അവരോട് പറയുകയുണ്ടായി, ഇന്ന് ഗുരുക്കന്മാരൊക്കെ ഉണ്ട്, പക്ഷെ യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത് അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ, അവരുടെ ചലനങ്ങൾ എല്ലാം മനുഷ്യനെ മാറ്റിമറിക്കും. ഒരമ്മയുടെ, അതിനൊത്തിരി കാര്യങ്ങളും വേണ്ട, ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു ചലനം, ഇല്ലേ? വലിയ ഗുരുക്കന്മാരെയൊക്കെ കാണാൻ പോകുമ്പോൾ ഓരോരുത്തരും മാറുന്നു എന്ന് പറയുന്ന എന്തുകൊണ്ടാണ്? അവരുടെ ഒരു വാക്ക്, അവരുടെ ഒരു ചലനം, അവരുടെ ഒരു നോട്ടം, അവരുടെ ഒരു പ്രവൃത്തി എല്ലാം മനുഷ്യ ജീവിതത്തിന് അതാണ് നമുക്കില്ലാത്തത്. ഇന്ന് പലപ്പോഴും നമ്മളിൽ ഈ സമൂഹം, നിങ്ങളും ഞാനും മനുഷ്യ ജീവിതത്തിൽ എങ്ങും പോയി സ്ഥാനം പിടിക്കുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും മുദ്ര വെക്കുന്നുണ്ടോ?
എവിടെയെങ്കിലും ഒരു കാൽപാദം തെളിയിക്കുന്നുണ്ടോ, ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഒരു ഫുട് പ്രിന്റ്സ് ഇല്ലേ? നമ്മൾ വന്ന വഴിയിലൂടെ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ ജീവിച്ചു മരിക്കുന്നതിന്റെ ഗുണം. നമ്മൾ ജീവിച്ചു മരിക്കുകയാണ്, ചിലപ്പോഴൊക്കെ മരിച്ചു ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതം കൊണ്ട് മരണത്തെ തോൽപ്പിക്കണമെന്നായിരുന്നു സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. കുട്ടിയായി ജീവിക്കുന്നത് നല്ലത്, കുട്ടിയായി മരിക്കരുത്, വളർന്നിട്ട് മരിക്കണം, അപ്പോൾ മരണം ചെറുതാകുമെന്ന്. എന്ന് പറഞ്ഞാൽ ജനിച്ച പോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ പ്രയോജനമില്ല, വളർന്നു വളർന്നു മരിക്കണം. ജീവിതത്തിൽ നിന്റെ ദർശനം എന്താണെന്ന് അറിഞ്ഞ് നീ മരിക്കണം. അപ്പോൾ നമുക്ക് മരണം ലോകത്തിന് തോന്നും. ഇവൻ അവൻ മരിച്ചതായി ലോകത്തിന് തോന്നുകയില്ല, അവൻ ഇന്നും ജീവിക്കുന്നതായി ലോകത്തിന്. നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പേ മരിച്ചതായിരിക്കും അല്ലേ? അല്ലേ? എന്താ ചത്തതിനൊക്കെ ജീവിച്ചിരിപ്പില്ല എന്നൊക്കെ പറയാറില്ലേ? ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചാൽ നമുക്ക് വളരാൻ വേണ്ടിയാ, അല്ലാതെ നമ്മളെല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ ഈ പറയുന്നത് അല്ലേ. അല്ലാതെ അച്ഛൻ അല്പം വിമർശനാത്മകമായി സംസാരിക്കുന്നല്ല, ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയും. നമ്മളെല്ലാവരും സ്വാഭാവികമായി ചോദിച്ചാൽ ഈ ജീവിത സാഹചര്യത്തിൽ മനുഷ്യ ജീവിതത്തിൽ എവിടെ ആഴം വെക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, എത്ര ആഴം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ക്രിസ്തുവിനെ കൈലാഴ്ച ഞാൻ ഗുരുക്കൻ അവരെ അധ്യാപകർക്ക് ഒരു വാക്കെടുത്തപ്പോൾ ക്രിസ്തുവിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവരും ചെയ്യാത്ത ചില പ്രവൃത്തികൾ ക്രിസ്തു കാണിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വലിയ ഗുരുനാഥൻ എന്ന് വിളിച്ചത് അല്ലേ? എന്താ പ്രത്യേകത? പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തി കല്ലെറിയട്ടെ. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ. നമ്മളാങ്ങി പറഞ്ഞ് എറിഞ്ഞേരെ, ഞാൻ ഇവിടെ ഇരിക്കട്ട് കാണട്ടെ അല്ലേ? ആ ഗുരുവിന്റെ പ്രത്യേകതകളിൽ ഒന്ന്, കല്ലെറിയാൻ വന്നവരോട് പറഞ്ഞു കല്ലെറിയരുത്. ശിഷ്യന്മാരുടെ ഈ വാളുണ്ടായിരുന്നു, വാളെടുത്ത് വെട്ടിയപ്പോൾ പറഞ്ഞു വാളെടുത്താൽ, വാളെടുക്കുന്നവൻ വാളാൽ അതെടുക്ക. ഗുരുവിന്റെ പ്രത്യേകതയാണ് വാളിന്റെ ഉപയോഗം. ലോകം പഠിപ്പിക്കുന്നത് വെട്ടാനാ, പക്ഷെ ക്രിസ്തു പറയാണ് വാള്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അല്പം ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇടയ്ക്ക് കർത്താവിന്റെ ശിഷ്യന്മാരെ ഇവിടെ രണ്ട് വാളുണ്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചു. കർത്താവ് എന്ത് പറഞ്ഞു? ആ ഉണ്ടെങ്കിൽ എടുത്തേരെന്ന് പറഞ്ഞില്ലേ? കർത്താവ് പറഞ്ഞ വെട്ടാൻ നേരം ആയപ്പോ കർത്താവ് പറഞ്ഞു, എന്നാ പറഞ്ഞു? ഇല്ലേ, അതൊരു വലിയ പ്രശ്നമില്ലേ? ഇവിടെ വാളുണ്ട്, വാൾ എടുത്തോട്ടെ എന്ന് ചോദിച്ചോ? കർത്താവ് പറഞ്ഞു എടുത്തോടാന്ന് പറഞ്ഞു ഇല്ലേ? ഇല്ലേ? അവസാനം എന്ത് ചെയ്തു? വാളെടുത്ത് വെട്ടിയപ്പം പറഞ്ഞു വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവൻ. ആ ഇതെന്നാ പരിപാടിയാ? കർത്താവ് പറഞ്ഞു വാളില്ലാതെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? അപ്പം വാളുണ്ടെങ്കിലേ ഈ വാളിനേക്കാൾ ഉപയോഗമുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവദൂതന്മാരുമാണെന്ന് പഠിപ്പിക്കണം അല്ലേ? അത് പഠിപ്പിക്കണമെങ്കിൽ എന്തു വേണം? എന്തു വേണം? വാള് വേണം. അപ്പൊ നിങ്ങൾ ഒരു വാള് പോരെ, രണ്ട് വാൾ എന്തിനാ ഇല്ലേ? രണ്ട് വാള്, ഒരു വാള് പോരെ. ഒരു കാര്യം ഒരു അധ്യാപകന് ചോക്ക് പോരെ പഠിപ്പിക്കാൻ, അഞ്ചാറ് ചോക്ക് കൊണ്ട് വെച്ചാലേ പഠിപ്പിക്കും. ഇപ്പോഴത്തെ പഠിപ്പിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം പേനായും പെൻസിലൊക്കെ മാത്രം അധികമാണ്. പണ്ട് എഴുതാൻ ഇന്നിപ്പം എല്ലാം നോട്ട് പാഡ് പാഡുകളല്ലേ, അതിങ്ങനെ അടിച്ചടിച്ച് പോകും. കുറച്ച് കഴിയുമ്പം നമുക്കാർക്കും സത്യം പറഞ്ഞ ഓർമ്മ തന്നെ നഷ്ടപ്പെടും ഇല്ലേ? ഇപ്പൊ കുറച്ചൊക്കെ ഓർമ്മയുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഒരു ഓർമ്മയും കാണത്തില്ല. ഭാര്യയുടെ പേര് തന്നെ മറക്കും. ഇതിനകത്ത് ഇങ്ങനെ നോക്കും, ഇപ്പൊ എല്ലാവരും എ എ എന്നൊക്കെ ഇടും. കാരണം അങ്ങനെങ്കിലും ആദ്യത്തെ ആൽഫബറ്റ് എ എ എന്നങ്ങ് ഇട്ട് കഴിഞ്ഞാല് അവളാണ് ആള്. കാരണം ഓർമ്മ പോയി, അവളുടെ പേര് പോലും മറക്കുക. എന്നാ അറിയുന്നു, ഞാൻ സത്യമാണ് പറയാം, നിങ്ങൾ തന്നെ നോക്കിയോ. കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾ പറയും അപ്പന്റെ പേര് എന്താന്ന് അറിയത്തില്ല, അവൻ ഇങ്ങനെ സെർച്ച് ചെയ്യും. ആ അങ്ങനെ പേര് ആ അപ്പം വന്നു. ഇതിനകത്താ പേരറിയില്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മൾ ജീവിതയാത്രയ്ക്കിടയിൽ. ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം നമുക്ക് ഓർക്കാൻ സമയമില്ല, ഓർക്കുന്ന ഈ വസ്തുക്കളാണ്. ഇന്ന് ലോകം നമ്മുടെ മുമ്പിൽ പലരെയും ഓർക്കുന്ന വസ്തുക്കൾ എറിഞ്ഞു തന്നിരിക്കുക. നമ്മളിങ്ങനെ അതമർത്തി അമർത്തി ജീവിക്കുക, ബട്ടൺ അമർത്തി. ജീവിതം ഒരു ബട്ടണിൽ വരും. ഇപ്പോൾ ഇനിയിപ്പം കമ്പ്യൂട്ടർ, ഇപ്പോൾ ഇപ്പോഴത്തെ ടി വികളെല്ലാം നമ്മൾ ചലിക്കുന്നതിന്, കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല. ഇപ്പം എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ടി വി ഇങ്ങനെ ചരിഞ്ഞു വരും, ഇങ്ങനെ തിരിക്കും. ഇങ്ങനെയൊക്കെ കാലവും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒത്തിരി കാലങ്ങൾ മാറ്റം ഉണ്ടായിപ്പോൾ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നത് ഇതാ. ഇതിന്റെ പ്രശ്നം നമ്മൾ നമ്മളല്ലാതായി മാറുകയാണ്. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷകൾ ആകമാനം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക.
എന്തിനാ മനുഷ്യനെ നിർമ്മിച്ചതെന്ന് പോലും നമുക്കറിയാൻ വയ്യാതെ വരിക. ഇവിടെ ഒരു യാത്രയാണ്. അതുകൊണ്ടാ ഞാൻ ഈ ഇന്നാൾ നമ്മളൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ ഇവരോട് പറയുകയുണ്ടായിടയ്ക്ക്, മനുഷ്യനെ ദൈവം നിർമ്മിച്ചപ്പോഴേ യുവാവായിട്ടാണ് നിർമ്മിച്ചത്. യുവാവായിട്ട് നിർമ്മിച്ചത് അറിവോടുകൂടിയാണ്. ഒരു കൊച്ചു കുഞ്ഞായി ജനിപ്പിച്ചില്ല അല്ലേ ആദമിനെ നിർമ്മിച്ചപ്പോൾ, ഒരു യുവാവായിട്ടാണ് നിർമ്മിച്ചത്. നമ്മളാരും ചോദിക്കാറില്ല, കർത്താവ് നിനക്ക് എന്നാ പണി ഇത്രയും വലിയ സാധനത്തെ ഇങ്ങനെ ഒരുമിച്ച് നിർമ്മിച്ചത് അല്ലേ? പക്ഷെ എന്തിനാ എന്ന് ഞാൻ ചോദിച്ചാൽ എനിക്ക് ഉത്തരമേ ഉള്ളൂ. മനുഷ്യന് മുമ്പുള്ളത് ആര് മാത്രമാണ്? മൃഗങ്ങളാണ്. അപ്പോൾ മനുഷ്യ കൊച്ചു കുഞ്ഞായിട്ട് ജനിപ്പിച്ചാൽ ആരെ നോക്കിയാ പഠിക്കുന്നത്? അമ്മയപ്പനും ഒന്നും ഇല്ലല്ലോ, ആരെ നോക്കി പഠിക്കണം? അപ്പം പിന്നെ എങ്ങനെ അവൻ നടക്കും കുറച്ച് കഴിഞ്ഞാൽ? നാലുകാലേ നടക്കും. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇവൻ നാലുകാലിലല്ല നടക്കേണ്ടത്. ഇവനെ കുറിച്ചുള്ള പ്രത്യേകത, ഇവൻ രണ്ടുകാലേ നടക്കേണ്ടതാ. ഈ മനുഷ്യൻ, അവന് നാലുകാലം നടന്നാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ടാണ് യുവാവായി നിർമ്മിച്ചത്, കാരണം ബോധപൂർവമായി മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. അതൊക്കെയാണ് അദ്ദേഹം നിർമ്മിച്ചപ്പോൾ ഒത്തിരി വ്യത്യസ്തതയോടുകൂടിയാണ് നിർമ്മിച്ചത്. നമ്മൾ ജീവിച്ച് ജീവിച്ചപ്പോൾ ആരെപ്പോലായി? നമുക്കറിയാം, നമ്മൾ ജീവിതം കൊണ്ട് മൃഗങ്ങളായി. ദൈവം നിർമ്മിച്ചത് മനുഷ്യനായി തന്നെ, അവനെ പോലെ നടക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ. ആ ജീവിതയാത്രയ്ക്ക് ഒരു അന്ത്യമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ഞാൻ പറഞ്ഞു തന്നത്, ഗുരുവിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് അങ്ങനെയുള്ള ഗുരുക്കന്മാർ എന്നും ആഴത്തിൽ പതിയില്ലേ, വാളെടുക്കുന്നവൻ നശിക്കും. അതുപോലെ തന്നെ ശബരിയുടെ ദേശത്തു കൂടി പോയപ്പോൾ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞു? ഇവിടെ തീ ഇറക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ഈ തീ ഇറക്കി നശിപ്പിക്കാനുള്ളതല്ല, നമുക്കൊക്കെ ഇങ്ങനൊരു പ്രത്യേകത ഉണ്ടോ? എനിക്കും ഇല്ല കേട്ടോ. നമുക്ക് എരിവൊക്കെ കൂടുകയേ ചെയ്യത്തുള്ളൂ. ഒരാളോട് അസൂയ വന്നാൽ, ദേഷ്യം വന്നാൽ ഇല്ലേ, മക്കളോടൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തെ നമ്മൾ പറയും, എടാ ആ ക്ലാസ്സിലിരിക്കുന്നവനെ തോൽപ്പിക്കണോടാ ഇല്ലേ. നമ്മുടെ സഹോദര സ്നേഹം, സഹോദരന്മാർ തമ്മിലുള്ള വെറുപ്പ് തീർക്കുന്നത് കുഞ്ഞിനെ പരീക്ഷയ്ക്ക് ക്ലാസ്സിൽ ഒന്നാം റാങ്ക് മേടിപ്പിച്ച്, സത്യം പറഞ്ഞ കുഞ്ഞിൻ്റെ കഴിവിനെയാണോ പ്രാധാന്യം? സഹോദര ബന്ധത്തിൻ്റെ വിള്ളലിനാണോ പ്രാധാന്യം? പലപ്പോഴും ജീവിതത്തിൽ നാം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ നോക്കിയിട്ടുണ്ട്, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചാമ്പയൊക്കെ ഉണ്ട്, ഇപ്പോഴും ചാമ്പയൊക്കെ ഉണ്ട്, ഉള്ളവൻ്റെ അടുത്തുണ്ട്, നമ്മുടെ എങ്ങനെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. ഞാനിങ്ങനെ ഈ അതിൻ്റെയൊക്കെ പേര് ഇങ്ങനെ ചുമന്ന അനുസരിച്ച് ഓലോലിക്കായി ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നിൽക്കും. നമ്മളിങ്ങനെ നോക്കും, നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാക്കയോ ഒക്കെ വന്ന് എത്ര പറക്കിയാലും ഈ അമ്മച്ചിക്കും കുഴപ്പമില്ല, അപ്പച്ചനും കുഴപ്പമില്ല, പിള്ളേരാലും പറിച്ചാൽ അല്ല നമ്മുടെ കാര്യം. നമ്മുടെയൊക്കെ ഇച്ചിരി പൂർവികരുടെ കഥയാവ്, നമുക്കിത് വേറെ രീതിയിലായി, നമുക്ക് പിന്നെ ഇതൊന്നുമില്ല. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നത് പിന്നെ ഇവര് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു, ഇവൻ രണ്ടു പ്രാവശ്യം പറിക്കുകയാണെങ്കിൽ ചാമ്പ് അങ്ങ് വെട്ടും, ഇവനും തിന്നണ്ട ഞാനും തിന്നണ്ട. നമ്മുടെ ഒരു പ്രത്യേക രീതിയാണ്. നമ്മൾ ജീവിതത്തിൽ ആർക്കും പ്രയോജനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെ ആകമാനം മാനുഷികമല്ലാത്ത മൂല്യങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നവരാണ്. അപ്പോൾ ഇതൊരു ജീവിതത്തിൻ്റെ സന്ദേശമാകണം. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല മനുഷ്യ ജീവിതത്തിൽ ഓർക്കുന്ന മാതൃകകൾ എവിടെയൊക്കെയോ നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത്, നല്ല പുരോഹിതനാകാൻ നല്ല മനുഷ്യനായാലേ പറ്റുള്ളൂ. എല്ലാ പുരോഹിതന്മാർക്കും നല്ല മനുഷ്യനാകാൻ സാധിക്കും, നല്ല മനുഷ്യർക്ക് മാത്രമേ നല്ല പുരോഹിതനാകാൻ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട്, എടീ എല്ലാവരും എന്താണ് ഇങ്ങോട്ട് ഈ ജനങ്ങളെ മുന്നിൽ വഴി നടത്താനല്ലേ ഈ സാധനമൊക്കെ എടുത്തിട്ടത്? ഒരു പ്രയോജനവും ഇല്ല. ചിലപ്പോൾ എനിക്ക് എന്നോട് തന്നെ ദുഃഖം തോന്നിയിട്ടുണ്ട്, എന്താണ് ഇങ്ങനത്തെ ഒരു ലോകം? ഒരു ഇപ്പൊ അച്ഛനാകുമ്പോൾ പറയാൻ പറ്റും, കുറച്ച് ആത്മാർത്ഥമുണ്ട് ആരാധനയ്ക്ക്. ചിലതൊക്കെ വായിച്ചു വിടുന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് എങ്ങോട്ടാണ് പോകുന്നത്? അവന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ഇവർ ആർക്കു വേണ്ടി ഇതൊക്കെ പ്രാർത്ഥിച്ചു? ചിലപ്പോൾ എനിക്ക് ദുഃഖം തോന്നിയിട്ടുണ്ട്, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അവിടെയാണ്
ഞാൻ പറഞ്ഞു പോയത്, പൗരോഹിത്യം എന്ന് പറയുന്നതും പുരോഹിതൻ എന്ന് പറയുന്നതും ഒരു നല്ല മനുഷ്യന് വേണ്ടിയുള്ളതാണ്. നല്ല മനുഷ്യന് മാത്രമേ ഒരു പുരോഹിതനാകാൻ എല്ലാവർക്കും പറ്റൂ. ഏതെങ്കിലും ഒരു വിളി മതി, നമ്മുടെ എല്ലാ ഒരു പ്രശ്നം വിളി മതി, പിന്നെ എങ്ങനെയും ജീവിച്ചോളാൻ. ആരോ കർത്താവ് യൂതായി അവിടെ വെച്ച് പറഞ്ഞു വിട്ടു പകുതി വെച്ച്, ഇവിടെ വിളി അവനും കിട്ടിയതാ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മളെല്ലാവരും ഇപ്പം വിളി കിട്ടിയതനുസരിച്ച് അങ്ങ് ജീവിക്കുക. വിളി ആർക്കാ കിട്ടാത്ത? എല്ലാവരും വിളി കിട്ടി ജീവിച്ചു കാണിച്ചെങ്കിൽ മാത്രമേ വിളിക്ക് അർത്ഥമുള്ളൂ. വിളിയല്ല പ്രാധാന്യം. ശമൂവേൽ ബാലനെ വിളിച്ചു. അപ്പോൾ എലിയാ അല്ല എന്താ പറഞ്ഞു കൊടുത്തത്? എലി ദീർഘദർശി, ഇനി വിളിക്കുമ്പോൾ നീ അവനോട് ചോദിക്കും, അരളി ചെയ്യണമേ അടിയൻ. ആ വിളി മാത്രമേ ഉള്ളൂ, പിന്നെ പറയാൻ തിരിച്ച് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ എൻ്റെ പൗരോഹിത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഈ പറഞ്ഞത്. കാരണം ഇന്ന് തിരികെയുള്ള വഴികൾ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടും. നാം ദൈവത്തോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളതെന്ന് എനിക്ക് പറയാനുള്ളതൊക്കെ നീ കേട്ടോ എന്നാണ്. നമ്മൾ നമ്മുടെ വായനയൊക്കെ കേട്ട് കഴിഞ്ഞാൽ കേട്ടോ, നീ കേട്ടോ ഞാൻ പറയുന്നതല്ല. അദ്ദേഹം എന്തൊക്കെ പറയുന്നത് നീ നിർത്തി വായല്ല, ജനത്തിന് എന്തെങ്കിലും ഒന്ന് മനസ്സിലാകട്ടെ. ആ ആരോട്? അപ്പോൾ ജീവിതയാത്രകളെ ഞാനൊന്ന് ബന്ധിപ്പിച്ചതാണ്, ഒരു ചിന്തയും കൂടെ മാത്രം. കാരണം 7:30 ആണല്ലോ നമ്മുടെ സമയം. കാരണം മൂന്നൊക്കെ പറയുമ്പോഴത്തേന് തീരും. നാലാമത്തെ ഒരു ചിന്തയും കൂടി പറഞ്ഞ് നിർത്താം. നാം ചില ആഗ്രഹങ്ങളിൽ അടിമകളായിരുന്നാൽ ദൈവസൃഷ്ടിയുടെ നമ്മുടെ മേലുള്ള വിളി പൂർണ്ണ അളവിൽ പൂർത്തിയാകും അല്ലേ? നാം ഏതെങ്കിലും കാര്യങ്ങൾ കടുമയായിരുന്നാൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കേണ്ടത് പൂർണ്ണമായും ആകുന്നു. ഇതാണ് ഈ സൃഷ്ടിയിൽ വന്നിരിക്കുന്ന പരാതി. ദൈവം സംസാരിക്കുന്നുണ്ട്, പക്ഷേ നാം ചില ആഗ്രഹങ്ങളെ അടിമകളായിരിക്കുന്നത് കൊണ്ട് ദൈവം സംസാരിക്കുന്നത് അതിന്റെ പൂർണ്ണ അളവിൽ നമ്മുടെ മേൽ വരുന്നില്ല. അതുകൊണ്ടാണ് പിതാക്കന്മാരൊക്കെ ഒത്തിരി ഉപവസിക്കാൻ പറയുന്നത്. ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ ആത്മാവിറങ്ങാൻ എന്തോ വേണം, ഒരു ഉപവാസം. കാരണം നിന്റെ മേൽ ദൈവ സാന്നിധ്യം വരണമെങ്കിൽ ദൈവത്തിന്റെ പൂർണ്ണമായ അംശം, ദൈവത്തിന്റെ പൂർണ്ണമായ കൃപ നിന്റെ മേൽ ആവശ്യിക്കണമെങ്കിൽ നീ ഏതൊക്കെ ആഗ്രഹങ്ങൾ അടിമകളായിരിക്കുന്നു അതിൽ നിന്ന് നീ വിമോചനം. ഇതൊക്കെ ഏതൊക്കെ ചെയ്യുന്നത് അല്ലേ? പണ്ട് പിതാക്കന്മാരൊക്കെ നിർത്തും, ചിലപ്പോൾ കാലം ചെയ്ത ഇവർക്ക് സ്ഥിതിയൻ ബാവായി മാത്യു സ്ഥിതിയൻ ബാവായി ഒക്കെ പറയും. ഇവർ കുറേ നേരം നിൽക്കും, ഇത് ഇറങ്ങത്തില്ല. ചിലപ്പോൾ തിരുമേനിയുടെ കുഴപ്പമല്ല, നമ്മളുടെ ബലഹീനതയാണ്. അപ്പോൾ തിരുമേനി ഇങ്ങനെ ആവശ്യപ്പിച്ച് നിൽക്കും, എന്താണ് ഇത് തീരാത്തത്? ഇപ്പോൾ നമ്മളെ ഇതങ്ങ് ആവശ്യിച്ച് തീരുക. പക്ഷേ വലിയ പിതാക്കന്മാര് കുറേ നേരം നോക്കും, ആത്മാവ് ഇറങ്ങണ്ടായോ? ഇവനിൽ ആത്മ ശുശ്രൂഷ നടത്തുവാനുള്ള യോഗ്യനാക്കാനുള്ള ശുശ്രൂഷയാണ് ഇത്. ഞാൻ പൗരോഹിത്യത്തിലേക്ക് പറഞ്ഞെങ്കിൽ ഇപ്പുറത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം കടന്നു വരാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇല്ലേ? കാരണം ഞാനും നിങ്ങളും ഏതൊക്കെ വസ്തുക്കൾക്ക് അടിമകളായിരിക്കുന്നു, അവ ദൈവത്തിന് നമ്മുടെ മേലുള്ള വിളിക്ക്, ദൈവത്തിന് നമ്മുടെ മേലുള്ള പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും തടസ്സം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നാം സ്വയം ഒരു വിലയിരുത്തൽ നടത്തുക. എന്താ വിലയിരുത്തൽ? നമ്മുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പൂർണ്ണ അളവിൽ ഉണ്ട്, ഇല്ലെങ്കിൽ നാം ചില കാര്യങ്ങളിൽ അടിമപ്പെട്ടു. അതെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എനിക്കുണ്ടായേക്കാം കുറവ്. നാം ഏത് കാര്യങ്ങളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന വസ്തു ഏതാണ്? ദൈവമല്ലാത്ത എന്തുണ്ടോ അതിനാണ് നമ്മൾ പറ അടിമകളായിരിക്കുന്നത്. ദൈവമല്ലാത്ത ഏതോ ഒന്നിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നെങ്കിൽ അതിൽ നമ്മൾ, അതാണ് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ആവശ്യിക്കുന്നത്. ഉണ്ട് ഈ ഒരു മഹത്തായ ചിന്ത നിങ്ങളുടെ മേൽ നിൽക്കണം. നാം സ്വയം ദൈവസന്നിധിയിലെ കൃപാവരങ്ങൾ കൊണ്ട് നിറയും. ആത്മകൃപ കൊണ്ട് നിറയട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കണം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സ്വർഗീയ കരങ്ങൾക്ക് നന്ദി. അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത കൃപകളെ നന്ദിയോടെ ഒപ്പം അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണം. ജീവിതയാത്രയിൽ അങ്ങയുടെ മനോഹരമായ മുഖം കാണുവാൻ ഇടവരുത്തിയത് അങ്ങയുടെ സ്വർഗീയ സാന്നിധ്യത്തിന് നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെയാണ്.